ഹായ് ഹലോ, വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ വരുന്നത് കാണണമെങ്കിൽ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് ആ വീഡിയോൻ്റെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ തമ്മിലും അതൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു എന്താ പറയണേ വണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ എനിക്ക് കുറെ നല്ല കമന്റ്സ് വന്നിരുന്നു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സോൾസ് ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നല്ല ആത്മാക്കൾ തന്നെ പറയും ശരിക്കും. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം എന്നാണ്, അതായത് എന്താ പറയുന്നത്, എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തണം എന്നാണ് അല്ലേ. നമ്മൾ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു കമന്റ് വഴിയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ടിരിക്കും, നല്ലൊരു കമന്റ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ചെറിയൊരു കുഞ്ഞൊരു ജസ്റ്റ് ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാം. കുഞ്ഞു ജസ്റ്റ് ചിരി, നല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ചെറിയൊരു കമന്റ് ഇടുക, ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുക, അങ്ങനെ അല്ലേ. അപ്പോ ഇന്ന് നമുക്ക് എന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ ഞാൻ കുറെ ഡൗൺ ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എന്തിനാ എത്ര ഡൗൺ ആയിട്ടിരിക്കുന്നത്, എന്തിനാ എത്ര ഡൗൺ ആയിട്ടിരിക്കുന്നതെന്ന്. അത് ഞാൻ വണ്ണം വെച്ചതുകൊണ്ടല്ല കേട്ടോ, ശരിക്കും കൂടുതൽ ഡൗൺ ആയത് വേറൊരു കാര്യം കൊണ്ടാണ്. നമ്മൾ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നെ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം ഭയങ്കര എനിക്ക് ഭയങ്കര എന്താ ഭയങ്കര ഡൗൺ, ഭയങ്കര ലെത്താജിക്കായി പോയി. പിന്നെ എന്താണ് ആ ഒരു ആക്ടീവ്നെസ് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഒരു മടി പിടിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നു തുടങ്ങി. കാരണം നമ്മളുടെ ആ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ നിന്ന് മാറിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് എന്താ പറയണത്, ശരിക്കും നമുക്കിങ്ങനെ എന്താ പറയണത് എവിടെയെങ്കിലും ഇരുന്നാൽ മതി, നമുക്കിങ്ങനെ മടി തോന്നി തുടങ്ങും. ആ ഒരു ഇതിലേക്ക് മാറി തുടങ്ങിയായിരുന്നു എൻ്റെ ഒരു ആക്ടീവ്നെസ്. പിന്നെ എൻ്റെ ഒരു സ്ട്രെങ്ത്, എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എപ്പോഴും ഞാൻ എപ്പോഴും പറയുമ്പോഴേ നമ്മളും ഭയങ്കര വി ഷുഡ് ഫീൽ സ്ട്രോങ്. നമ്മൾ മനസ്സിലും സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ ബോഡിയും സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ഒരു 10 കിലോ 20 കിലോ 30 കിലോ ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഹെൽപ്പിന് വിളിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, സോ നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം നമ്മൾ തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ആ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിട്ട് പതുക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയണത് ഒരു സ്ലഗിഷ്നെസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതാണ് മെയിൻ റീസൺ. അതോടൊപ്പം തന്നെ ചെറിയതായിട്ട് ഓക്കെ എന്താണ് ചെറിയൊരു നമുക്കറിയാലോ നമുക്ക് ആ ഒരു വിഷമം എന്തായാലും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ അതാണ് മെയിൻ റീസൺ. ഓക്കെ, എന്റെ അടുക്കൽ ബാറ്ററി ഡൗൺഡാണോ ആയിപ്പോയി കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, യെസ്, അപ്പോ ആ ഒരു എന്താ പറയണത് അങ്ങനെ മാറിയപ്പോ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ബോഡിയിൽ ചേഞ്ച് ഒക്കെ വന്നായിരുന്നു. പിന്നെ എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എനിക്കൊരിക്കലും ഭയങ്കര മെലിഞ്ഞിരിക്കണം എന്നൊരു ഒട്ടും ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. സ്ട്രോങ് ഹെൽത്തി സ്ട്രോങ് എന്താണ് കുറച്ച് മസ്കുലർ അങ്ങനത്തെ ഒരു ബോഡിയാണ്, എൻ്റെ ഒരു ഫിസിക്കാണ് എനിക്കിഷ്ടം. എന്താണ് പറയുക, ഭയങ്കര കുറച്ച് കർവി ആയിട്ടുള്ള ഫിഗറാണ് എനിക്കിഷ്ടം. ഒരിക്കലും ഒരു ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഒരു ഫിഗറിനോട് എനിക്ക് വലിയൊരു ഒരു ഒരു ആഭിമുഖ്യം ഇല്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ ഒരിക്കലും ഞാൻ തിന്നാവാൻ വേണ്ടി മെലിയാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഞാൻ ഈ ഡയറ്റ് എൻ്റെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടക്കുന്നത്. ഐ വോണ്ട് ടു ബി സ്ട്രോങ് ഹെൽത്തി, എന്താണ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ആ ഒരു റീസണൊക്കെ കൊണ്ടാണ് മെയിൻലി ഞാൻ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു ബാക്കിൽ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ കാണും. അത് എന്നെ എൻ്റെ ഈ ഒരു കുറച്ച് ദിവസത്തെ ജേർണിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അത് ഞാൻ എന്തായാലും പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എൻ്റെ ഈ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഒരു ബോഡി ഞാനിപ്പോൾ എൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് ഫാറ്റ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ഞാൻ ഹെവി ആയിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്ന ആ സമയത്ത്. അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബട്ട് എൻ്റെ ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ള ബോഡി അതൊരിക്കലും മോശമെന്നൊന്നുമല്ല ഞാൻ പറയണത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വേർഷൻ ഓഫ് മൈസെൽഫ് ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. സോ അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു ബോഡി ആയിരുന്നു ഏകദേശം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. എല്ലാ ബോഡിയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, ഇത് ചീത്തയെന്നല്ല ഞാൻ പറയണത്. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു എന്താണ് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പൊ മെയിൻലി ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ വർക്ക്ഔട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഹെവി വർക്ക്ഔട്ട് ഞാൻ ചെയ്തിരുന്നു. കാർഡിയോ, നമ്മളിപ്പോഴും ഫാറ്റ് ലൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാർഡിയോ ചെയ്യാം.
30s, I'm going to circuit is where you really max out. It's where you really go. Come on, y'all. 3, 2, to the stage, Jack. Yo, come on. Come on, come on. Come on. Come on, party. I need you up there. I need you up. Cross feet, straight leg. Move through. Come on. Stay focused. Stay there. You gotta move. Now, after I get the right waist, and I'm lifting you up, and I'm pushing you down so you keep amazing performance. Come on, you got it. You got it. Come on. Push through. 10 seconds, guys. Come on. And 5, 4, 3, 2. You know I love those shoulders in my ass. Come on. You know what? What I want you to think about when you do this part of your challenge is think about that move and you're like, Shanti, I hate this. And that's the one you attack. When you start to get mentally drained, that's the move you go after. Because if you pass that, oh my goodness. I'm telling you, it's like a whole new world. You will push it up. You will push your body to the next level of fitness. And there's nothing that can stop you. 4, 3, 2. Take your break. Come on, grab some water. You need it. It's only 30 seconds. It's not a coffee break. Let's go. Third break. On, push, push, push. Come on, guys. He doesn't need to go. You need to go. നന്നായിട്ട് വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഇനി വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തനിങ് വർക്കൗട്ട് ബോഡി വെച്ചിട്ടാണ് നമുക്ക് സ്ട്രെങ്ത്തനിങ് വർക്കൗട്ടൊക്കെ ചെയ്യാം. എക്സസൈസ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വണ്ണം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തിനാ വർക്കൗട്ട് ചെയ്യണേ എന്നല്ല ഇത്. ശരിക്കും എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ലിവിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അല്ലാതെ ഒരിക്കലും അത് മെലിഞ്ഞാനുള്ളൊരു വഴി എന്നതിനേക്കാൾ ഉപരി അതൊരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഹെൽത്തി ഡെയിലി ലൈഫ് സ്റ്റൈൽ. അങ്ങനെയാണ് വർക്കൗട്ടിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഞാൻ മെലിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഭാഗ്യം എനിക്ക് വർക്കൗട്ട് ചെയ്യണ്ട. മെലിഞ്ഞിരുന്നാലും തടിച്ചിരുന്നാലും എങ്ങനെ ഇരുന്നാലും വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ പാർട്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടോട്ടൽ ബോഡി, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദാ ഈ ഒരു കാര്യമാണ്. ഇത് ഞാൻ ഡെയിലി ഞാൻ കഴിക്കുന്ന ഫുഡ് ഞാൻ ഫുഡ് ചാർട്ട് എഴുതി വെച്ചിരുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവറി ഡേ നമ്മൾ വിചാരിക്കും ഞാൻ ഇന്ന് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓ കുറച്ചല്ലോ ഞാൻ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഴിച്ചല്ലോ, നമുക്കൊരു ഒരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ഡേ നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ എന്ന് ഞാൻ കഴിച്ചത് അത് കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ചെയ്യാം. സോ ഞാനൊരു കംപ്ലീറ്റ് ചാർട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്, എത്രയൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്തത്, ഞാൻ എത്ര സ്റ്റെപ്പ് വെച്ചു. മൊബൈലിൽ നിങ്ങൾക്ക് സ്റ്റെപ്പിൻ്റെ ആപ്പ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ നോർമലി സ്റ്റെപ്പർ എൻ്റെ ഒരു ഫിറ്റ് ബിറ്റ് വാച്ച് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ മിനിമം ഒരു 10,000 സ്റ്റെപ്പ്, 7,000 മിനിമം എങ്കിലും ഞാൻ വെക്കാറുണ്ട്. ബട്ട് ഞാൻ 10,000 എങ്ങനെയെങ്കിലും ആക്കാൻ നോക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് ഓരോ ദിവസത്തെയാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ചാർട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഭക്ഷണം എത്ര കഴിച്ചു എന്നറിയാൻ പറ്റും, എന്തൊക്കെ കട്ട് ചെയ്യുന്നെന്ന് അറിയാൻ പറ്റും, നമ്മൾ എക്സ്ട്രാ എന്തൊക്കെ കഴിച്ചിരുന്നു, അത് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് പിന്നെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വെച്ച് ചെയ്യാം. 21, 22 അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസത്തേക്ക്. ഈ 1.43 എന്നുള്ളത് എൻ്റെ വർക്കൗട്ട് എൻ്റെ ഒരു നമ്പറാണ്. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. സോ കണ്ടോ, 2 ദോശ പ്ലസ് 1 teaspoon ചട്നി, ഉപ്പ്മാ, അപ്പം, കടല, അങ്ങനെയൊക്കെയാണ് ഇത്. ലഞ്ച് എഗ് വൈറ്റും സ്പിനാച്ച്. പിന്നെ സ്നാക്ക് ഇത് ഗ്രീൻ ടീ മാത്രമാണ് കേട്ടോ, ജി ടീന്ന് ഇട്ടിരിക്കുന്നത്. ഇത് ഇതാണ്ടോ കോഫി പ്ലസ് ബദാമാണ്. ഡിന്നറ് 2 ദോശ. ജിം പോസ്റ്റ് വർക്കൗട്ട് ഞാൻ കഴിച്ചിരിക്കുന്നത് ഓട്സ് ആണ്. സ്റ്റെപ്സ് 7K ആണ്. ടീ എക്സ്ട്രാ എന്തെങ്കിലും കഴിച്ചെങ്കിൽ അത് ഞാൻ ഇടും. ഇപ്പോൾ ഈ ദിവസം ഞാൻ എക്സ്ട്രാ ഒരു ഇഡ്ഡലി കഴിച്ചായിരുന്നു, അതാണ് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ. പിന്നെ ദാ ഇവിടെ ഞാൻ ഈ 27 റൗണ്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ എക്സ്ട്രാ കുറച്ച് ഫുഡ് കഴിച്ചായിരുന്നു, അതാ കണ്ടോ ഈ ഒരു ഫുഡ് എക്സ്ട്രാ ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ചീറ്റ് ഡേ ആണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ. സോ നമ്മളിപ്പോൾ അങ്ങനെ ഒരു എന്താ പറയണത്, ശരിക്കും നമ്മൾ കാലറി ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. താഴെ കണ്ടോ, ഇത് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, 1 day or day 1. നിങ്ങൾ ഒരു ദിവസം തുടങ്ങാം ഒരു ദിവസം തുടങ്ങാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദേ 1st ദിവസം എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഓവർ അൺടിൽ ഐ വിൻ, എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ടാണ് കേട്ടോ. നമ്മൾ ജയിക്കുന്നവരെ അത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ 3rd കാര്യം
ഞാൻ ഇനീഷ്യലി കുറച്ച് കുറച്ച് ഫുഡ് റെസ്ട്രിക്ട് ചെയ്തായിരുന്നു. റെസ്ട്രിക്ട് ചെയ്യുന്നതിനാലും കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചായിരുന്നു ഇനീഷ്യൽ ഒരു ഒരു 5-6 days. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ എൻ്റെ ഒരു നോർമൽ ഹെൽത്തി ഫുഡ് ഹാബിറ്റിലേക്ക് വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കഠിനമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു ഡയറ്റ് എടുക്കുമ്പോഴാണ്. എക്സാമ്പിൾ എഗ് ഡയറ്റ്, വാട്ടർ ഡയറ്റ്, ഫ്രൂട്ട് ഡയറ്റ്, അതൊന്നും നമുക്ക് ഡെയിലി ഡെയിലി 24 നമുക്ക് ഒരു വർഷമോ ഒരു മാസമോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡയറ്റ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ നോർമലി ഒരു ഫുഡ് തന്നെ നമ്മളുടേതായ രീതിയിൽ കുറച്ചും കുറച്ചൊരു ഹെൽത്തി വേയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് അത് കഴിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മടുക്കത്തേയില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു 7 days ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മടുക്കും. പിന്നെ അത് വെറുപ്പായി പോകും. ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെറുപ്പായി പോകും. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. ഡയറ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു എന്താ വെയിറ്റ് ലോസിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഡയറ്റ് സസ്റ്റൈനബിൾ അല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ വിൻ ചെയ്യില്ല. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു 4-5 kgs മേ ബി 10 kgs ഒക്കെ ലോസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ നോർമൽ ലൈഫ് സ്റ്റൈൽ, നോർമൽ ഫുഡ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ നിങ്ങൾ വെയിറ്റ് വീണ്ടും ഗെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡയറ്റിലേക്ക് മാറുക, അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് സമയം കൊടുക്കുക എന്നുള്ളത്. എനിക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ കറണ്ട് എൻ്റെ ഒരു ബോഡിയിലെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ ഐ ആം ഹാപ്പി ബിക്കോസ് എന്താ പറയുന്നത്, ഞാൻ കുറച്ചൊരു 10-20 days കൊണ്ട് ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ട് വണ്ണം വെച്ച ഒരു ഫാറ്റിൻ്റെ ബോഡിയിൽ കയറിയായിരുന്നു. അത് മാറാനായിട്ട് ഞാൻ 60 days കൊടുത്തിട്ടുണ്ട്. പക്ഷേ 60 days അപ്പോൾ 60 days ഞാൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ ആകെ ഒരു എത്രയാണ് 16-17 days ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഒരു കുറച്ചൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഒരു ബോഡിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത് എന്താ പറയുന്നത്, കുഞ്ഞി ചേഞ്ച് ആണെങ്കിലും നിങ്ങൾക്ക് യു ഷുഡ് ഫീൽ ഹാപ്പി എന്നൊക്കെ, ഇത്രയും എനിക്ക് ചേഞ്ച് വന്നല്ലോ എന്നുള്ളത് നിങ്ങളുടെ ഹാപ്പിനെസ് എപ്പോഴും അതുണ്ടായിരിക്കണം. യു ഷുഡ് ബി താങ്ക്ഫുൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിനെ ഒരിക്കലും നിങ്ങൾ കേഴ്സ് ചെയ്യരുത്. എപ്പോഴും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവരിക. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഓവർ എ പീരിയഡ് ഓഫ് ടൈം നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് മാറും. ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു 16-17 days കൊണ്ട് എനിക്ക് ഇത്രയും ചേഞ്ച് വന്നെങ്കിൽ ഇൻ അനദർ 16-17 days കൊണ്ട് ഇതിലും ഞാൻ ബെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളിങ്ങനെ 1 week കൊണ്ട് ഇത്രയും കുറഞ്ഞില്ല, 2 weeks കൊണ്ട് ഇത്രയും കുറഞ്ഞില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഒരു സമയം കൊടുക്കുക കേട്ടോ, 3 months മിനിമം നിങ്ങളുടെ ബോഡിക്ക് സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉണ്ടോ കുറച്ചൊരു ചേഞ്ചസ് എനിക്ക് വന്നു. പിന്നെ ഞാൻ കുറച്ച് എന്തൊക്കെയാണ് ഇടയ്ക്ക് കഴിച്ചതെന്നുള്ളതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ ഇടാം. ഇനിയിപ്പോൾ എൻ്റെ ഒരു അപ്ഡേറ്റ് ഇനി നെക്സ്റ്റ് 3 months കഴിയുമ്പോഴോ 2 months കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ഇടണമെന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അയാളെ കമൻറ്റ് ചെയ്യുമോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഒരു എന്താ പറയണേ ഒരു ഒരു മോട്ടിവേഷൻ ഒക്കെ ആകുമെങ്കിൽ അങ്ങനെ ഞാൻ ഇടാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളപ്പോൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാനിപ്പോൾ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. അപ്പം അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അതിനേക്കാളും ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നെ. സോ എന്തെങ്കിലും തീരുമാനിച്ചാൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് വരുത്താം. ഈവൻ ഒന്നും വന്നില്ലെങ്കിലും നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന പോർഷൻ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു 5-6 months കൊണ്ട് അടിപൊളി ചേഞ്ച് നിങ്ങൾക്ക് വരും. അതോടൊപ്പം നല്ല വർക്കൗട്ട് ചെയ്യാം. കാരണം നമ്മൾ ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് ആയിരിക്കില്ല മെയിൻലി പോകുന്നത്. നമ്മുടെ ബോഡിയിൽ മസിൽസ് വളരെ കുറച്ചുണ്ടാവുള്ളൂ. നമ്മുടെ വാട്ടർ വെയ്റ്റ് പോകും, മസിൽസ് പോകും. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുന്നത് ഒരു ഭംഗിയുള്ള മെലിയിലായിരിക്കില്ല. ഓക്കെ, നമ്മൾ ക്രാഷ് ഡയറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത്. പിന്നെ പലപ്പോഴും ഒരു ഡയറ്റ് എടുത്തിട്ട് എന്താണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു 2 days കൊണ്ട് 3 kilos കുറയും, 1 month കൊണ്ട് 10 kilos കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏതാണ് ഹെൽത്തി വേ അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് വേ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബട്ട് സ്റ്റിൽ എന്താ പറയണ ചെറിയൊരു ഓർമ്മപ്പെടുത്തിയെന്നില്ലു. ഇനിയിപ്പോൾ ഞാൻ ചാർട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ, സ്റ്റാർട്ട് നൗ. ഓക്കെ, സോ ആഫ്റ്റർ 2 weeks ഇനി ഒരു അപ്ഡേറ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തവർ കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് ലെവലിൽ കൂടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.